നമസ്കാരം. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആരോടാണ്, എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നതെന്ന് കേരളത്തിന് വീണ്ടും ചോദിക്കേണ്ടി വരുന്നു എന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വനിതാ മതിലുമായി ബന്ധപ്പെട്ടുള്ള ചിലവുകൾ, അത് സർക്കാരിന്റെ ചിലവാണ്, സർക്കാർ ഫണ്ടിൽ നിന്നാണ് ആ ചിലവ് എടുക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായിരിക്കുന്നു. അത്തരത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നിരിക്കുന്നു എന്നതാണ് ഈ നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ ഇക്കാര്യം വ്യക്തമായിട്ടുണ്ട്. കോടതി അത് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വനിതാ മതിലിന് വേണ്ടിയുള്ള ചിലവ് പൂർണ്ണമായും സർക്കാർ ഫണ്ടിൽ നിന്നാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്ന തരത്തിൽ തന്നെ കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നു. ഇന്നലെ ഈ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതിന് ശേഷം വന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. അതായത് ഈ 50 കോടി രൂപ വനിതാ മതിലിനായുള്ള ചെലവ്, 50 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിൽ നിന്നാണ് ചെലവാക്കുന്നത് എന്ന് വാർത്തകൾ വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെ എതിർക്കുകയും ചെയ്തു. ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വിധത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുകയാണ്. വാസ്തവം അതല്ല. സംസ്ഥാന സർക്കാരിന്റെ ഒരു പൈസ പോലും വനിതാ മതിലിനായി ഉപയോഗിക്കുന്നില്ല എന്നും മുഖ്യമന്ത്രി ഇന്നലെ പറയുകയുണ്ടായി. ഈ സത്യവാങ്മൂലത്തെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വിധത്തിൽ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയാണ്. മാധ്യമങ്ങൾ അങ്ങനെ ആ വാർത്ത നൽകുകയാണ് എന്നായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ ആരോപിച്ചത്. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വരുമ്പോൾ കൃത്യമായി ആ ഉത്തരവിൽ പറയുന്നു, സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് തന്നെയാണ് വനിതാ മതിലിന് ഉപയോഗിക്കുന്നത് എന്ന കാര്യം കൃത്യമായിട്ടും കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ ഫണ്ട് തന്നെയാണ് വനിതാ മതിലിന് ഉപയോഗിക്കുന്നതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ ഇത് സർക്കാരിന്റെ നയപരമായ കാര്യങ്ങളായതിനാൽ അതിൽ ഇടപെടാൻ ഹൈക്കോടതി താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നും ഈ ഇടക്കാല ഉത്തരവിൽ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ഇത് സർക്കാരിന്റെ ഫണ്ടാണ് എന്നതുകൊണ്ടാണ് കൃത്യമായ കണക്ക് വേണം എന്ന് ഹൈക്കോടതി പറയുന്നത്. അങ്ങനെ ഈ ഇടക്കാല ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വരുന്നതോടുകൂടി വ്യക്തമാകുന്ന കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ വനിതാ മതിലുമായി ബന്ധപ്പെട്ട അതിന്റെ ഫണ്ടിന്റെ കാര്യത്തിൽ കളവാണ് പറഞ്ഞത്. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ശരിക്കും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഈ ഫണ്ട് വനിതാ മതിലിനായി ചെലവഴിക്കാൻ പോകുന്ന 50 കോടി എന്ന് പറയുന്ന ഫണ്ട് അത് പൂർണ്ണമായും സർക്കാർ ഫണ്ടിൽ നിന്നാണ്. ഇന്നലെ നൽകിയ സത്യവാങ്മൂലത്തിൽ നിന്നും ഹൈക്കോടതിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ നയപരമായ കാര്യം എന്നതിനാൽ അതിൽ ഇടപെടുന്നില്ല എന്ന് മാത്രമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാദം, സംസ്ഥാന സർക്കാർ വനിതാ മതിലിന് വേണ്ടി ഒരു പൈസ പോലും ചെലവഴിക്കുന്നില്ല, അത് ഈ മതിലിൽ പങ്കെടുക്കുന്ന വനിതകൾ തന്നെ കണ്ടെത്തിക്കൊള്ളും എന്നായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ആ വാദം പൂർണ്ണമായും കോടതിയുടെ ഈ ഉത്തരവോടുകൂടി ഇല്ലാതാവുകയാണ്. ഈ ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വരുന്നതോടുകൂടി അത് പൂർണ്ണമായും പച്ചക്കള്ളമാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. ഈ വനിതാ മതിലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എന്തിനാണ് ഇത്തരത്തിൽ കളവുകൾ പ്രചരിപ്പിക്കുന്നത് എന്ന ചോദ്യം പ്രതിപക്ഷം ഉൾപ്പെടെ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ചോദിച്ചു വരികയായിരുന്നു. അതിനെ ഖണ്ഡിക്കുന്ന വിധത്തിലായിരുന്നു ഇന്നലെ ഈ സത്യവാങ്മൂലം തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഖണ്ഡിച്ചത്. പക്ഷേ ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിക്ക് വിനയാകുന്ന തരത്തിലേക്ക് ഈ ഇടക്കാല റിപ്പോർട്ടിന്റെ ഇടക്കാല ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നിരിക്കുന്നു. വനിതാ മതിലിന് 50 കോടി ചിലവാക്കുന്നത് സർക്കാർ ഫണ്ടിൽ നിന്ന് തന്നെയാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. അത്തരത്തിലാണ് ഇപ്പോൾ ആ ഉത്തരവുള്ളത്. ഈ ഉത്തരവ് പ്രകാരം വനിതാ മതിലിന്റെ ചെലവ് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിൽ നിന്നാണ് എന്ന് വ്യക്തമായതായി ഇപ്പോൾ ഈ ഇടക്കാല ഉത്തരവിൽ പറഞ്ഞ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എന്തിനാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു കളവ് പറയുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത്. മാത്രമല്ല ഈ നിമിഷത്തിൽ ഉയരുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, വനിതാ മതിൽ 12 ലക്ഷത്തോളം വനിതകളെ പങ്കെടുപ്പിക്കുമെന്നാണ് പറയുന്നത്. ഈ 12 ലക്ഷത്തോളം വനിതകൾ പങ്കെടുക്കുന്ന ഒരു വനിതാ മതിൽ ഉയർത്തുന്നതിന് വേണ്ടി 50 കോടി എന്ന് പറയുന്ന ചിലവ്, അത് ഏത് ഇനത്തിലാണ് വരുന്നത്, എങ്ങനെയാണ് ഈ 50 കോടി വരുന്നത് തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടുന്നതിന് വേണ്ടിയാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കൃത്യമായ കണക്ക് ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കണമെന്ന്. ഇത്തരത്തിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വന്നിരിക്കുന്നത്. വനിതാ മതിൽ വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് കളവാണെന്ന് വ്യക്തമായിരിക്കുന്നു. കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഇത് സംസ്ഥാന സർക്കാർ ഫണ്ട് തന്നെയാണെന്നാണ്. ഈ വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.